നമസ്കാരം. ഉമേഷ് കൊൽഹെ എന്ന മഹാരാഷ്ട്രയിലെ മരുന്നുകട ഉടമയുടെ കൊലപാതകത്തിലേക്ക് വഴിവെച്ചത് ബ്ലാക്ക് ഫ്രീഡം എന്ന വാട്സപ്പ് ഗ്രൂപ്പ്. നുബൂർ ശർമ്മയെ പിന്തുണച്ചുള്ള പോസ്റ്റ് ഉമേഷ് കൊൽഹെ പങ്കുവച്ചത് ബ്ലാക്ക് ഫ്രീഡത്തിലൂടെയായിരുന്നു. ഈ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്താണ് യൂസഫ് ഖാൻ എന്ന ഉമേഷ് കൊൽഹയുടെ ഉറ്റ ചങ്ങാതിയായ ഡോക്ടർ മറ്റു ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്തത്. അത്തരം ഗ്രൂപ്പുകളിൽ നിന്നാണ് ഉമേഷ് കൊൽഹയെ വധിക്കാനുള്ള പദ്ധതിയും ഉണ്ടായത്. 2006 മുതൽ യൂസഫ് ഖാനും ഉമേഷ് കൊൽഹയും ചങ്ങാതികളാണ്. എപ്പോൾ പണം ചോദിച്ചാലും ഉമേഷ് കൊൽഹെ യൂസഫ് ഖാന് പണം കടം കൊടുക്കുമായിരുന്നു. ഏകദേശം ഇപ്പോൾ 1.5 ലക്ഷം രൂപയോളം കിട്ടാനുള്ളതായും പറയുന്നുണ്ട്. ഉമേഷ് കൊൽഹയുടെ വ്രതം ആസൂത്രണം ചെയ്ത ഇർഫാൻ ഖാൻ റഹ്ബർ എന്ന പേരിൽ ഒരു എൻ ജി ഒ നടത്തുന്ന വ്യക്തിയാണ്. ഇദ്ദേഹമാണ് കൊലപാതകത്തിന് 10,000 രൂപ മുടക്കിയതും. ഈ പണം ഇർഫാൻ ഖാന് എവിടെ നിന്ന് ലഭിച്ചു എന്ന കാര്യം ഇതുവരെയും അറിവായിട്ടില്ല. ഇക്കാര്യം NIA ആഴത്തിൽ അന്വേഷിക്കുകയാണ് ഇപ്പോഴും. ഉമേഷ് കൊൽഹയുടെ പിൻകഴുത്തിൽ 5 ഇഞ്ച് നീളമുള്ള ചൈനീസ് കത്തി കയറ്റിയത് ഷുഹൈബ് ഖാനാണ്. ഈ കൃത്യത്തിലുള്ള കത്തി മറ്റൊരു സുഹൃത്തിൽ നിന്നും വാങ്ങിയത് 300 രൂപ മുടക്കിയാണ്. ഉമേഷ് കൊൽഹ എന്ന മരുന്ന് ഷോപ്പ് ഉടമയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ പലർക്കും ഒരു മാതൃകയാണ്. ദിവസം 16 മണിക്കൂർ നേരം അദ്ദേഹം കഠിനാധ്വാനം ചെയ്യും. ഒരാളെയും പിണക്കാറുമില്ല. പണം കടം ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കും. എന്നിട്ടും അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത് അയാളിൽ നിന്നും 1.5 ലക്ഷത്തോളം കടം വാങ്ങിയ 15 വർഷത്തെ സൗഹൃദമുള്ള ഡോക്ടർ യൂസഫ് ഖാൻ അതിന് വഴിയൊരുക്കിയത് ഇപ്പോഴും വീട്ടുകാർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കൊലപാതകവുമായി ബന്ധപ്പെട്ട് 7 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നെയാണ് അന്വേഷണം നടത്തുന്നത്. 7 പ്രതികളെയും കോടതിയിൽ ജൂലൈ 15 വരെ എന്നെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇർഫാൻ ഖാൻ, യൂസഫ് ഖാൻ, ഷുഹൈബ് ഖാൻ, മുദാസൻ അഹമ്മദ്, ഷാറുഖ് പത്താൻ, ആദീപ് റഷീദ്, അബ്ദുൾ തൗഫീഖ് എന്നിവരാണ് കസ്റ്റഡിയിൽ ഉള്ളത്. ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ അധികാരമാറ്റം നടന്നില്ലായിരുന്നെങ്കിൽ ഈ കൊലപാതകം ഇത്രയും വിശദമായി ജനങ്ങളുടെ മുന്നിൽ എത്തില്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നേരത്തെ ഉദ്ധവ് താക്കറെ ഭരിച്ചിരുന്നപ്പോൾ നടന്ന ഈ കൊലപാതകം അന്വേഷിച്ച ആരതി സിംഗ് എന്ന SP 11 ദിവസം അന്വേഷിച്ച ശേഷമാണ് ഇതിന്റെ FIR സമർപ്പിക്കുന്നത്. ആദ്യം ഈ കൊലപാതകം വെറും മോഷണ ശ്രമമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ബാഗിൽ വലിയൊരു തുക ഉണ്ടായിരുന്നിട്ടും അതിൽ നിന്നും പണം അക്രമികൾ എടുത്തില്ലെന്നാണ് മോഷണം എന്ന ആരോപണം തള്ളിക്കളയാൻ കാരണമായത്. അപ്പോഴും എന്തുകൊണ്ട് ഉമേഷ് കൊൽഹയെ വധിച്ചു എന്ന കാരണം അജ്ഞാതമായിരുന്നു. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിലാണ് കേസിന്റെ ഞെട്ടിക്കുന്ന ചുരുളഴിഞ്ഞത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.